ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മിയൻമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. മിക്കവാറും നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകും വൈറ്റ് കളറിലെ ഷൂവും ചെരുപ്പും ഒക്കെ. അപ്പോൾ അത് ഇങ്ങനെ ചെളി പിടിച്ചൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് കഴുകിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. നമ്മൾ കുറേ നേരം വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തിട്ടൊക്കെ വേണം ഇതിൻ്റെ ചെളിയൊക്കെ കളഞ്ഞെടുക്കുന്നതിനുണ്ട്. അതൊന്നുമില്ല, അതൊരു 15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ വൈറ്റ് കളറിലെ ഷൂ പുതിയതുപോലെ ആക്കിയെടുക്കുന്നതിനുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. അപ്പോൾ നമുക്ക് എന്താണ് ടിപ്പെന്ന് നോക്കാം. ഇതാ ഈ ഒരു ഷൂ ഉണ്ടല്ലോ, ഇതിന് ഇത്രത്തോളം ചെളിയുണ്ട്. ഇതൊന്ന് കഴുകിയെടുക്കാൻ കുറച്ചധികം നമ്മൾ ബ്രഷൊക്കെ ഇട്ട് ഉരച്ച് ഒരുപാട് സമയം എടുത്തു വേണം ഇതൊന്ന് കഴുകിയെടുക്കാൻ. പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഷൂ ഒന്ന് നല്ല പുതിയതുപോലെ നല്ല വൈറ്റ് കളറാക്കി എടുക്കാം. അപ്പം ഞാനിത് ആദ്യം തന്നെ ഇതിൻ്റെ ഈ ലേസൊക്കെ ഒന്ന് അഴിച്ച് മാറ്റുകയാണ്. രണ്ട് ഷൂവിൻ്റെ ലേസ് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. എനിക്കിപ്പോൾ ഒരു ലെമൺ പിഴിഞ്ഞപ്പോൾ തന്നെ നല്ല നീര് കിട്ടിയായിരുന്നു. ഒരുപാട് നീരുള്ള നാരങ്ങയാണെങ്കിൽ പകുതി ആയാലും മതി. ഞാനിപ്പോൾ ഇതിനകത്തുള്ള കുരുവൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് കോൾഗേറ്റ് ആണ്. നമ്മുടെ വീട്ടിലുള്ള ഏത് പേസ്റ്റ് ആയാലും മതി, വൈറ്റ് കളറിലെ ആയിരിക്കും നല്ലത്. അപ്പം ഞാനിത് കുറച്ച് കോൾഗേറ്റിനെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ നല്ല പത പോലെ വരുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബ്രഷാണ്. നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു ബ്രഷ് എടുക്കാം. എന്നിട്ട് ഞാൻ ഈ പേസ്റ്റ് ഞാൻ ഈ ഷൂവിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ്. നല്ലോണം ബ്രഷ് നല്ലപോലെ ഉരച്ചൊന്നും പിടിപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അത് ഫുള്ള് ചെളിയുള്ളത് കൊണ്ട് തന്നെ എല്ലാ സൈഡും നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. ഇപ്പം രണ്ട് ഷൂവും ഞാൻ ഈ പേസ്റ്റ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുകയാണ്. രണ്ട് ഷൂവും തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിൽ ഇതുപോലത്തെ വേറൊരു കളറിലെ ഷൂ ഉണ്ട്. അതിൻ്റെ അടിവശം മാത്രമാണ് വൈറ്റ് കളറുള്ളൂ, ബാക്കി മുകൾ ഭാഗം ഒരു പിങ്ക് കളറാണ്. അപ്പോൾ അതിൻ്റെ അടിവശത്തും ഞാൻ ഈ പേസ്റ്റ് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ആ പേസ്റ്റ് ആ ലിക്വിഡ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ ആദ്യം ഒരു ചേർന്ന ലേസ് ഇല്ലേ, അത് ഞാൻ ഇതിനകത്തൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി. അതുകൊണ്ട് ഇത് ഞാനൊരു 10 മിനിറ്റ് നേരെ മാറ്റി വയ്ക്കുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലത്തെ ഒരു തുണി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബനിയൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുക, ചെറിയൊരു നനവ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഈ ഷൂ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് തുടച്ചെടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിനകത്തുള്ള ചെളിയൊക്കെ പോയിട്ട് നല്ല വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എത്ര ചെളി പിടിച്ച ഷൂ ആണെങ്കിലും ചെരുപ്പാണെങ്കിലും വൈറ്റ് കളറിലെ ഷൂ ആണെങ്കിലും ചെരുപ്പാണെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. നമ്മൾ കുറേ നേരം വെള്ളത്തിലിട്ട് മുക്കി ബ്രഷ് കൊണ്ട് തേച്ച് ഉറച്ചൊന്നും കഴുകണ്ട, ഉണങ്ങാനും വെക്കണ്ട. വെയിലത്ത് വെച്ച് ഉണക്കൊന്നും വേണ്ട നമുക്കിത്. ഇത് പെട്ടെന്ന് തന്നെ കണ്ടു, ജസ്റ്റ് ഒന്ന് നനവുള്ളൊരു തുണിയാണ്. അതിനുശേഷം നമുക്കൊരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുത്താലും മതി. എത്ര പെട്ടെന്നാണ് നമ്മുടെ ഈ വൈറ്റ് കളറിലെ ഷൂ ഇതുപോലെ നല്ല പുതിയതുപോലെ നല്ല വെള്ള കളറായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ മറ്റേ ഷൂവിൻ്റെ അടിവശം ഇതേപോലെ തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ രണ്ട് ഷൂവും നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷൂവിൻ്റെ ചെളിയൊക്കെ കളയുന്നതിന് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. നമ്മുടെ മിക്കവാറും എല്ലാവരുടെയും വീട്ടിലെ സ്കൂൾ ഷൂ ഒക്കെ ഉണ്ടാവും, നമ്മളത് കുറേ ചെളിയൊക്കെ ആയി കഴിയുമ്പോൾ അത് കളയാറാണ് പതിവ്. ഇനി അതുപോലെ കളയണ്ട, നമുക്ക് ഇതേ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷൂവൊക്കെ നല്ല കളറായിട്ട് വരും. ലേസും ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്, ആ ഒരു വെള്ളത്തിൽ മുക്കി വെച്ചേർന്നിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ലേസ് നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു.